കേരള സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സീറ്റ് നേടിയതിനൊപ്പം വോട്ട് വിഹിതവും കാര്യമായി ഉയർത്തിയിരിക്കുകയാണ് ബി ജെ പി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 13% ബി ജെ പിയുടെ വോട്ട് വിഹിതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വിവരപ്രകാരം ഇത്തവണ അത് 16.68% ഉയർന്നിട്ടുണ്ട്. തൃശൂരിൽ 400,000+ വോട്ട് നേടിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം. സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലവും തൃശൂർ തന്നെയാണ്. 4.12 ലക്ഷം വോട്ടാണ് അവിടെ ലഭിച്ചത്. തിരുവനന്തപുരത്ത് 3.42 ലക്ഷം നേടിയ രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങൽ 3.11 ലക്ഷം നേടിയ വി മുരളീധരൻ, ആലപ്പുഴയിൽ 2.99 ലക്ഷം നേടിയ ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് വൻ മുന്നേറ്റം കാഴ്ചവെച്ചത്. പാലക്കാട്, കാസർഗോഡ്, പത്തനംതിട്ട മണ്ഡലങ്ങളിലും 200,000+ വോട്ട് നേടാൻ ബി ജെ പിക്ക് സാധിച്ചു. 2019 ആദ്യമായി സുരേഷ് ഗോപിയെ തൃശൂരിൽ ബി ജെ പി പരീക്ഷിച്ചത്. 2014 മണ്ഡലത്തിലെ ബി ജെ പിയുടെ വോട്ട് വിഹിതം 11.15%. 2019 സുരേഷ് ഗോപി ഇത് 28.19% ഉയർത്തി. ഇത്തവണ 74,696 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. വോട്ട് വിഹിതം 37.8% ഉയർത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് 3.78% വർധനവുണ്ടായി. 2019 ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം 10.53% നിന്ന് 24.97% എത്തിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇത്തവണ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അത് 31.64% വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2019 ആറ്റിങ്ങലിൽ കാഴ്ചവെച്ച അതേ പ്രകടനം 2024 ആലപ്പുഴയിലും ആവർത്തിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. വോട്ട് വിഹിതം 17.24% നിന്നും 28.3% ഉയർത്താൻ ശോഭയ്ക്ക് സാധിച്ചു. 2.99 ലക്ഷം വോട്ടാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത്. കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന ശതമാനം വർധനയും ആലപ്പുഴയിൽ തന്നെയാണ്. എന്നാൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി 3.48% വോട്ടുകൾ കുറയ്ക്കുകയാണ് ഉണ്ടായത്. 2019 UDF തരംഗത്തിലും 300,000+ വോട്ട് നേടാൻ കെ സുരേന്ദ്രൻ അവിടെ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അനിലിനെ ഇവിടെ 2.34 ലക്ഷം വോട്ട് മാത്രമാണ് ലഭിച്ചത്. നടൻ കൃഷ്ണകുമാറും ആരും പ്രതീക്ഷയർപ്പിക്കാത്ത TN സരസുവുമൊക്കെ വോട്ടിംഗ് ശതമാനം ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കോട്ടയായ വയനാട്ടിലും കെ സുരേന്ദ്രൻ BJP 5.8% വർധനവാണ് നൽകിയത്. അതുപോലെ കണ്ണൂരിൽ ചരിത്രത്തിൽ ആദ്യമായി BJP വോട്ട് 1 ലക്ഷം കടക്കുകയും ചെയ്തു. വോട്ട് വിഹിതത്തിൽ അവിടെ 4.71% വർധനവുമുണ്ടായി. പൊന്നാനിയിലും മലപ്പുറത്തും വരെ BJP വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു. പത്തനംതിട്ടയിൽ വോട്ട് വിഹിതം കുറയാൻ കാരണം അനിൽ ആന്റണിയോടുള്ള എതിർപ്പാണോ അല്ലെങ്കിൽ PC ജോർജിൻ്റെ എന്തെങ്കിലും കളികളാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല.